നമസ്കാരം എല്ലാവർക്കും, ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു പെടപ്പൻ തിയേറ്റർ നമ്മൾ ഇവിടെ കാലിബ്രേഷൻ ആവാൻ പോകണുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ ഇൻട്രോ എടുത്തേക്കാണ്. നമ്മുടെ ഇപ്പോൾ ഷെഫിക്കേണ്ട അനിയുണ്ട്, നജീബിക്കേണ്ട, നമ്മുടെ സ്രാങ്ക് അഭിജിത്തുണ്ട്, അതുപോലെ തന്നെ കണ്ണനുണ്ട്. അപ്പൊ വീഡിയോ തുടങ്ങാൻ പോവാണ്. നിങ്ങളുടെ ഇവിടുത്തെ ഒരു ലക്ഷറി ലക്ഷറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു തിയേറ്റർ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ തിയേറ്റർ സെറ്റപ്പിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കാലിബ്രേഷൻ തുടങ്ങാൻ പോവാണ്. കാലിബ്രേഷൻ ഉള്ള സെറ്റപ്പുകളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ കാലിബ്രേഷൻ മൈക്കുണ്ട്, എസ് പി എൽ മീറ്റർ ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ റിക്ലൈനേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കാലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനിടയ്ക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് എല്ലാവരും പിന്നെ ഷഫീക, നമ്മുടെ തിയേറ്റർ എങ്ങനെയുണ്ട്? ഒരു നല്ലൊരു ലക്ഷറി തിയേറ്റർ ആണ് ഇത്. പല നമ്മുടെ വോൾ ചെയ്തേക്കുന്ന തന്നെ പല സെഗ്മെൻ്റായിട്ട് നമ്മൾ തിരിച്ച് നല്ല അടിപൊളിയായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അതുപോലെ ടോപ്പ് സീലിങ്ങിലും നല്ല ഭംഗിയായിട്ട് നല്ല കളറിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിസൈനൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പുകൾ. അപ്പൊ ജസ്റ്റ് കാലിബ്രേഷൻ തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. We'll be right back.
പച്ചമാരം നമ്മൾ കാഞ്ഞങ്ങാട് ചെയ്തേക്കുന്ന തിയേറ്ററിന്റെ റൂം സൈസ് എന്ന് പറയുന്നത് ഏകദേശം 27 അടി നീളവും അതുപോലെ തന്നെ ഒരു 13-14 അടി വീതിയുള്ള ഒരു റൂമായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരു 10 അടി പൊക്കം കിട്ടുന്ന ഒരു പെടപ്പ റൂമാണ് നമ്മൾ തിയേറ്ററാക്കും വിത്ത് ബാറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബാർ കം തിയേറ്റർ ആണ് നമ്മൾ കാഞ്ഞങ്ങാട് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സ് എല്ലാം ടോറസ് ഓഡിയോയുടെ സ്പീക്കേഴ്സ് ആണ്. ടോറസ് ഓഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്ബഡി ഹോം സിനിമ സൊല്യൂഷന്റെ സ്വന്തം ബ്രാൻഡാണ്. അപ്പൊ അതിന്റെ മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ലൈസൻസ്, എന്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാത്തിനു ശേഷം നിങ്ങൾക്ക് അതിൻ്റെ റിവീലിംഗ്, അതിൻ്റെ സ്പെക്ക്, അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾ ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സ്, ഇൻവാൾ സ്പീക്കേഴ്സ്, സബ് ഊഫേഴ്സ്, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രീ ആംസ് ടോറസ് ഓഡിയോസിൻ്റെ എല്ലാം നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടോറസ് ഓഡിയോസിൻ്റെ സ്പീക്കേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് എൽ സി ആർ തന്നെ ഒരു 6-way ക്രോസ് ഓവറിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്പീക്കേഴ്സ്, അതായത് നമ്മുടെ LCR ഫുൾ എല്ലാ സ്പീക്കേഴ്സ് ആണെങ്കിലും നമ്മൾ ഇൻവാൾവ് ആയിട്ടാണ്. അതായത് സ്പീക്കേഴ്സിൻ്റെ നെറ്റ് പോലും കാണാത്ത രീതിയിലാണ് നമ്മുടെ എല്ലാ സ്പീക്കേഴ്സും നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഫ്രണ്ട് സ്റ്റേജിൽ തന്നെ കോർണർ ട്രാപ്പ്, അതുപോലെ തന്നെ ബേസിന്റെ അക്യുറസി പോയിന്റ്സ്, അതുപോലെ തന്നെ 3 segments ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സ്, അതായത് നമുക്ക് ഇൻവോൾവ് ആയിട്ട് ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സ് നമ്മൾ സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടാണ് കൺസീൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഇത്രയും സംഭവങ്ങള് 6-way ക്രോസ് ഓവറിൽ നമുക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അവിടെ തന്നെയായിട്ടാണ് നമ്മുടെ പ്രീ ആംസും അതുപോലെ തന്നെ നമ്മുടെ റിസീവർ റാക്ക്, അതുപോലെ റിസീവർ എല്ലാ കാര്യങ്ങളും. ടോറസ് ഓഡിയോൻ്റെ തന്നെ 12-inch രണ്ട് സബ് ഊഫേഴ്സ് ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 9.2 കൺവേർഷനിലാണ് നമ്മൾ ഈ തിയേറ്റർ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സറൗണ്ട് ബാക്ക് സറൗണ്ട് അറ്റ്മോസ് എങ്ങനെ ലെവലിൽ 9.2 രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ സ്പീക്കർ കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. നമ്മൾ എപ്സന്റെ പ്രൊജക്ടറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ കാണുന്നത് നമ്മുടെ സുവീരയുടെ 135-inch ഫിക്സഡ് ഫ്രെയിം സ്ക്രീനുമാണ്. നമ്മളിവിടെ ഡെനോണിൻ്റെ 3700 11.2 പ്രോസസ്സിംഗ് ഉള്ള 9.2 AV റിസീവർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു ആഷ് പ്ലസ് ബ്രൗൺ കളേഴ്സിലുള്ള ഒരു മോൾഫിന മെറ്റീരിയലാണ് ഇവിടുത്തെ അക്കോസ്റ്റിക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ വർക്കിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ മോൾഫിനോ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്പീക്കർ പൊസിഷൻ്റെ അടുത്താണെങ്കിലും മോൾഫിനോ വെച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ അല്ലെങ്കിൽ സ്പീക്കേഴ്സിൻ്റെ ഒരു പ്രഷർ ലെവൽ കിട്ടാൻ പാകത്തിന് രീതിയിലാണ് നമ്മൾ മോൾഫിനോയും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് മാവങ്കലിലുള്ള തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ ഒരു വീട്ടിലാണ് ഒരു ഗംഭീരമായിട്ടൊരു തിയേറ്റർ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ സാറിനോട് നമ്മുടെ തിയേറ്ററിൻ്റെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് സാറിനോട് തന്നെ ചോദിക്കാം. 33 വർഷത്തെ പ്രവാസി ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളും പലരുമായിട്ട് സംസാരിച്ചപ്പോൾ സൗദിയിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞ പേരാണ് ടെക് ബഡീസ്. ഞാൻ അവരെ എൻ്റെ ഈ കർമ്മം ഏൽപ്പിക്കുകയും അവർ വളരെ ആത്മാർത്ഥമായി പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ എൻ്റെ പൂർണ്ണ സന്തോഷത്തിൽ അത് അവർ തീർക്കുകയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ശരത് അവരുടെ മെയിൻ ആള് അത് പൂർണ്ണമായിട്ട് ചെയ്ത് ഇന്ന് അവർ എൻ്റെ ആദ്യത്തെ ഫിലിം കാണിച്ച് അവർ ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണ്. എല്ലാവർക്കും അവരുടെ കൂടെ നിന്ന ഫുൾ ടീമിനും എൻ്റെ അതിയായ നന്ദിയും സന്തോഷവും പ്രകടിപ്പിക്കുന്നു. സാർ ഹാപ്പി അല്ലേ? പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. അപ്പോൾ മച്ചന്മാരെ, നിങ്ങൾ കാഞ്ഞങ്ങാട് മാവങ്കല്ലിൽ ചെയ്ത തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ വീട്ടിൽ ചെയ്ത തിയേറ്റർ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി, ഏകദേശം ഒരു 27 അടി നീളവും അതുപോലെ തന്നെ ഒരു 14 അടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി ലക്ഷറി തിയേറ്ററാണ്. അതിനുള്ളിൽ ഇപ്പോൾ തന്നെ ഒരു ബാർ കൗണ്ടറും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 6 recliner chairs
ഏകദേശം നമുക്കൊരു 9 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് ഈ റൂമിലേക്ക് കൊണ്ടുവരാം. നമുക്കിപ്പോൾ 6 പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 11.2 പ്രോസസ്സിംഗ് ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് നമ്മളിതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ഒരു സ്വകാര്യമായോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിങ്ങൾക്കൊരു അടിപൊളി തിയേറ്റർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫോളോഅപ്പ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷൻ്റെ വർക്കും കാര്യങ്ങളും ഞങ്ങളെ പറ്റി ഫുൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഞങ്ങൾക്കൊരു വർക്ക് തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യേണ്ട എല്ലാ നമ്പറുകളും എൻ്റെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും മെസ്സേജിൽ എല്ലാത്തിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെക് ബഡി ഹോം സിനിമ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സൈനിങ് ഓഫ്.